ഇന്ന് ശിവബാബ നൽകുന്ന വരദാനം എന്താണെന്ന് നോക്കാം. ആദ്യം താങ്കൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മുന്നിൽ വയ്ക്കുന്ന വിശേഷ ഗുണത്തിലൂടെ സർവർക്കും പ്രിയപ്പെട്ടവരായി മാറുന്ന സഫലതാ മൂർത്തിയായി ഭവിക്കട്ടെ. ബാബ പറയുന്നത് ഏതൊരു കാര്യത്തിലും നമുക്ക് സഫലത വിജയമുണ്ടാകണമെങ്കിൽ അതിനുള്ള വിധിയാണ് മറ്റുള്ളവരെ മുന്നിൽ വയ്ക്കുക. എങ്ങനെയാണോ ഭഗവാൻ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറാൻ കാരണം, ഈശ്വരൻ എല്ലാവരെയും കാണുന്ന ശ്രേഷ്ഠമായ ദൃഷ്ടിയോടുകൂടിയാണ്, പതിതരെ പാവനമാക്കി മാറ്റുകയാണ്, നരനെ നാരായണനാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ദേവന്മാരെല്ലാം ഭഗവാൻ ഭഗവതി എന്നറിയപ്പെട്ടിരുന്നത്. ഇല്ലെങ്കിൽ സൺ ഓഫ് ഗോഡാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും മാലിക്കാണെന്ന് പറയുന്നത് അവരുടെ കുറ്റവും കുറവൊന്നും കാണുന്നില്ല. പകരം അവരും സമ്പന്നരായി മാറണം, തനിക്ക് സമാനമായി മാറണമെന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴാണോ നമ്മുടെ കൂടെയുള്ളവർക്ക്, അല്ലെങ്കിൽ നാട്ടുകാർക്ക്, ലോകത്തിലുള്ളവർക്ക്, വിശ്വത്തിനൊക്കെ നമ്മളിലൂടെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകുന്നത്, എങ്കിൽ മാത്രമേ അവർക്ക് നമ്മൾ പ്രിയപ്പെട്ടതായി മാറുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മളാദ്യം സമ്പന്നമായിരിക്കണം. നമ്മൾ യാചകനായി ഇരിക്കാൻ പാടില്ല. നമ്മളാരിൽ നിന്നും ബഹുമാനം പ്രതീക്ഷിക്കരുത്. സ്നേഹം, ശാന്തി, ശക്തി, പ്രോത്സാഹനം ഒന്നും നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ആവശ്യമായിട്ടില്ല. പകരം നമ്മളിതെല്ലാം എപ്പോഴാണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അങ്ങനെ അവർക്ക് അവരുടെ ആത്മീയമായ ഭൗതികമായ ഉന്നതി നമ്മളിലൂടെ ഉണ്ടാകുന്നത്, അപ്പോൾ മാത്രമേ നമ്മൾ അവർക്ക് പ്രിയപ്പെട്ടവരായി മാറുകയുള്ളൂ. അപ്പോൾ അവരുടെ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടും, അപ്പം ഭഗവാനിൽ നിന്നും നമുക്ക് അനുഗ്രഹം ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്കും നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ എത്ര പേരെ നമ്മൾ സഹായിച്ചോ അതിനനുസരിച്ച് അത്രയും പേരിൽ നിന്ന് നമുക്ക് സഹയോഗം കിട്ടും. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, വലിയ വിജയം നേടാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് സഫലത നേടാനുള്ള വിധിയാണ് എപ്പോഴും മറ്റുള്ളവരെ മുന്നിൽ വയ്ക്കുക, എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടത് കൊടുക്കുക, അവരെ മുന്നിൽ വയ്ക്കുക, അവരുടെ ഉന്നതിക്ക് നമ്മൾ കാരണമായിത്തീരണം. അപ്പോൾ നമ്മൾ ഭഗവാനും പ്രിയപ്പെട്ടതാകും, അവർക്കും പ്രിയപ്പെട്ടതാകും, മുഴുവൻ വിശ്വത്തിനും പ്രിയപ്പെട്ടതായി മാറും, നമ്മൾ സ്വയം നമുക്കും പ്രിയപ്പെട്ടതായി മാറും. അപ്പോൾ എല്ലാ കാര്യത്തിലും വിജയമുണ്ടാകും. അങ്ങനെ സഫലതാ മൂർത്തിയായി ഭവിക്കട്ടെ എന്നായിരുന്നു ബാബയുടെ വരദാനം. ഓം ശാന്തി.